പവർവിഷൻ ചാനലിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷം ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്നതായി നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റു പല പ്രോഗ്രാമുകൾ ഈ ചാനലിൽ കൂടെ ഇപ്പോൾ പ്രത്യേകിച്ച് എയർടെൽ എന്നതായ ഡിഷിൽ നമ്മൾ പ്രവേശിച്ചതുകൊണ്ട് ധാരാളം ആളുകൾക്ക് കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കുന്നു. അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ കത്തുകൾ, ടെലഫോൺ കോൾ, സഹായ സഹകരണങ്ങൾ, മനസ്സിലാകുമല്ലോ, എത്തിച്ച് ഈ മിനിസ്ട്രിയെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി, ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ഓരോ സ്റ്റാഫിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്നുകൂടെ അറിയിച്ചിട്ട് നമ്മുടെ വചന പഠന പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉയർപ്പിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉയർപ്പിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ജനനത്തെക്കുറിച്ച് പറയണം, ജീവിതത്തെക്കുറിച്ച് പറയണം, മരണത്തെക്കുറിച്ച് പറയണം. ഇതെല്ലാം ഇച്ചിരി നേരത്തെ പറഞ്ഞതാണെങ്കിലും ഇതിനുള്ള ബന്ധത്തിൽ പറഞ്ഞേ സാധിക്കുകയുള്ളൂ. ഇതിന് ഉതകുന്നതായ നല്ലൊരു വേദഭാഗമാണ് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച് തുടങ്ങി വെച്ചത്. റോമാലേഖനം, വിശുദ്ധനായ പൗലൂസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, അതിൻ്റെ ആദ്യത്തെ 6-7 വാക്യങ്ങൾ, 2-3 വാക്യങ്ങൾ വായിച്ചു. ബാക്കിയൂടെ വായിക്കാൻ പോവുകയാണ്. ഷാജി പാസ്റ്റർ വായിക്കാൻ പോകുന്നത്. എന്നാൽ ഈ അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഞങ്ങൾ വായിച്ചങ്ങ് വിട്ടു. കുറേ കൂടെ പ്രധാനമായ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉള്ളതായ ധൃതി കൊണ്ടായിരിക്കാം. എന്നാൽ ആദ്യത്തെ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഏതുകൊണ്ട് അവിടെ മേളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിച്ചിരുന്നു. അപ്പം ഈ എന്നാൽ അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നുകൊണ്ട്, എന്നാൽ ഇപ്പോൾ നൗ വർത്തമാനകാലത്ത്, ഇപ്പോൾ ദ പ്രസൻറ്റ് ടൈം, ഇപ്പോൾ ക്രിസ്തുവേശയിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഏതോ 1-2 പ്രാവശ്യം ഞാൻ ഈ പാസേജ് ഒന്ന് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്രകാരമാണ്, ഈ ഭാഗമല്ല പുതിയ നിയമത്തിലെ ബഹുഭൂരിപക്ഷ ഭാഗവും എഴുതിയിട്ടുള്ളത് ഒറിജിനൽ എഴുതിയിട്ടുള്ള ഗ്രീക്ക് ഭാഷയിൽ. ഗ്രീക്ക് ഭാഷ എന്ന് പറയുന്നത് മിക്കവാറും ഇടങ്ങളിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറിയാമല്ലോ, വർത്തമാനകാലത്തിൻ്റെ ആ രീതിയിലാണ് ഗ്രീക്ക് ഭാഷ അധികമായി ന്യൂ ടെസ്റ്റമെൻറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പം ഇവിടെ വായിക്കുമ്പോൾ ഒരല്പം വ്യത്യാസപ്പെടുത്തി, ദൈവവചനത്തോടെ ഞാൻ കൂട്ടിച്ചേർക്കുകയല്ല, വ്യത്യാസപ്പെട്ട ചിന്തയോടുകൂടി വായിക്കണം. അതിങ്ങനെ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നവർക്ക്, 99-ലാണോ വെള്ളപ്പൊക്കത്തിന്, അല്ലെങ്കിൽ 110-ലെ ഉണർവിന്, ഞാൻ ഒത്തിരി പാടിയതാണ്, ഞാൻ ഒത്തിരി ഓടിയതാണ്, ഞാൻ ഒത്തിരി അധ്വാനിച്ചതാണ്, ഞാനിന്ന് സാക്ഷി പറഞ്ഞതാണ്, ഞാനിന്ന് കവലപ്രസംഗമൊക്കെ നടത്തിയതാണ്, പക്ഷേ ഇപ്പോഴോ, ഓ ഇപ്പോൾ ഇച്ചിരി പുറകോട്ടായിപ്പോയി, മറ്റ് സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പം ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ദൈവദിനം ധ്യാനിക്കുവാനോ മറ്റുള്ളവരുടെ സുവിശേഷം പറയാനോ ഉള്ളതായ സമയവും സൗകര്യവും ആഗ്രഹവും ഒന്നുമില്ല. ബട്ട് ജീസസ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ദൈവത്തിൻ്റെ വചനം അതല്ല പറയുന്നത്. ഇപ്പോൾ നിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ ഇരിക്കുന്നു, ജീവിതം എങ്ങനെ ഇരിക്കുന്നു. വർഷം കഴിയുമ്പം ശാരീരികമായി തളർച്ചകളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, മസിൽ പിടുത്തമുണ്ടാവാം, നടുവേദനയുണ്ടാകാം. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. ബട്ട് ക്രിസ്തുവേശുവിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ ക്രിസ്തുവേശുവിൽ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക്. അതുപോലെ തന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവിടെ ഒരു ഭാഗമുണ്ട് ഇതുപോലെ, ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിച്ചുകൊണ്ടേയിരിപ്പീൻ. മനസാന്തരപ്പെട്ടതായ ദിവസം, അല്ലെങ്കിൽ വിശ്വാസ സ്നാനമെടുത്തതായ ദിവസം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതായ ദിവസം, എൻ്റെ ദൈവമേ ഇന്നോ പിടിച്ചു എന്ന് പറഞ്ഞ് എല്ലാം സമർപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ സമർപ്പണമൊക്കെ മാറ്റിവെച്ചിട്ട് ചില കാര്യസാധ്യത്തിന് വേണ്ടി നമ്മുടെ സ്വന്തം വഴിയിൽ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഈ വേദഭാഗം തുടർന്ന് വായിച്ച് ബാക്കി കാര്യം കൂടെ പറയാൻ വേണ്ടി ഷാജി പാസ്റ്റർ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2-ാമത്തെ വാക്യം വായിച്ച് ജീവൻ്റെയും മരണത്തിൻ്റെയും മറ്റേ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു. 3-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഓക്കെ, ജഡത്ത്
കർത്താവുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സദൃശത്തിനും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതും വളരെ ഈ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് എന്തിനാന്നുള്ളത് ഭയങ്കരമായ ചിന്തയാണ്. വേദപുസ്തകം 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് യേശു എന്തിന് ലോകത്തിൽ വന്നു. ഞാൻ ആ 10 ഇവിടെ പറയുന്നില്ല. ഈ ഭാഗം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വായിക്കുന്ന ഭാഗം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ സാധിപ്പിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അവൻ്റെ വന്നിട്ട് യേശു അത് സാധിപ്പിച്ച് കുറേ ഫിലോസഫി കൊണ്ടും തിയറി കൊണ്ടും കുറേ ബൈബിൾ ക്ലാസ്സുകൾ കൊണ്ടും യേശു സാധിപ്പിച്ചെന്നല്ല, തൻ്റെ ജഡത്തിൽ ആ പാപത്തിന് ശിക്ഷ വിധിച്ചു. അത് നിറവേറ്റിയിട്ട് കർത്താവ് യേശു ക്രിസ്തു മടങ്ങിപ്പോയി. വായിച്ചപ്പോൾ ഒരു പക്ഷേ ഒന്നും പിടികിട്ടി കാണിയല്ല. പക്ഷേ എൻ്റെ ആ പ്രയോഗം എങ്ങനെയാണ്, ജഡത്താലുള്ള ബലഹീനത എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ച ജഡം 1-2 എപ്പിസോഡുകൾക്ക് മുമ്പ് സാറ് പറഞ്ഞതുപോലെ ഈ 40 കിലോയോ അല്ലെങ്കിൽ 80 കിലോയോ തൂക്കമുള്ള പുറമേ കാണുന്ന ഈ ശരീരത്തെ അല്ല. ജഡം എന്ന വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിനകത്ത്. ഇത് ആ എന്താ പറയുക, ആ ജഡ സ്വഭാവം, കാർണാലിറ്റി, അത് തന്നെ ആ സ്വഭാവമാണ്. അത് മനുഷ്യന് ഇത് ഏറ്റവും ഗുരുതരമായൊരു വിഷയം. ആത്മീകം ആഗ്രഹിക്കുന്ന ആളുകൾ പിശാചിൻ്റെ വളരെ തന്ത്രം കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു പദമാണ്, ലാഘവത്തോടെ പറഞ്ഞു വിടുന്ന പദമാണ് ജഡം, ജഡപ്രവൃത്തി. ലേഖനങ്ങൾക്കകത്ത് 21 ലേഖനങ്ങൾക്കകത്ത് സാത്താനെക്കുറിച്ച് 65 പ്രാവശ്യം, എൻ്റെ ഓർമ്മയിൽ 63-65 പ്രാവശ്യമാണ് സാത്താനെക്കുറിച്ച് പരാമർശമുള്ളൂ. സാത്താൻ എതിരാളിയാണ്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ അലറുന്ന സിംഹം പോലെ ഊടാടി നടക്കുകയാണ്, അവന് ഇടം കൊടുക്കരുത് എന്നിത്യാദി ധ്വനി വരുന്ന, മുന്നറിയിപ്പ് തരുന്ന 63-65 വാക്യങ്ങളാണ്, അതിനുള്ള പ്രേരണകളാണ് ലേഖനങ്ങൾക്കകത്ത്, 21 ലേഖനങ്ങൾക്കകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ജഡം നിങ്ങളെ ചതിക്കരുത്, ജഡം നിങ്ങളെ തകർക്കരുത്, ജഡത്തെ ക്രൂശിക്കണം, ജഡത്തെ സൂക്ഷിക്കണം, ജഡത്തെ ഉരിയണം. ജഡം, ജഡം, ജഡം എന്ന് പറയുന്നത് 472 പ്രാവശ്യമാണ് ജഡമെന്ന പ്രയോഗം ലേഖനങ്ങൾക്കകത്ത് മുന്നറിയിപ്പായി തരുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ബൈബിൾ എഴുതിച്ച ലേഖനങ്ങൾ എഴുതിച്ച അപ്പോസ്തലന്മാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഓർത്തോളണം, നമ്മൾ പറയുന്ന സകല തകർച്ചയ്ക്കും സകല വീഴ്ചയ്ക്കും സകല പ്രശ്നത്തിനും ഇതിന് മുഴുവൻ കാരണക്കാരൻ സാത്താനാണ്, സാത്താനാണ്, സാത്താനാണെന്നും പറഞ്ഞ് സാത്താൻ്റെ തലയിൽ കെട്ടിയേൽപ്പിച്ച് നമ്മൾ വിദഗ്ധമായ രീതിയിൽ ജാമ്യം എടുത്ത് പോരുന്ന പോലെ, രക്ഷപ്പെട്ടു പോരുന്ന പോലെ, മാപ്പുസാക്ഷിയായി പോരുന്ന പോലെ പോരുക. പക്ഷെ പ്രശ്നം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുത്തി ചിന്തിക്കുന്നെങ്കിൽ ഇവിടെ പല വിഷയങ്ങളുണ്ടാക്കിയതും കുടുംബക്കലഹം, സഭാപ്രശ്നം, അതുപോലെ ജീവിതത്തിൽ ദൈവപ്രസാദമില്ലാത്ത നിലവാരത്തിൽ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ കോപം, ശാപം എന്നിത്യാദി സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് മാറാതെ നിൽക്കത്തക്ക രീതിയിൽ പോരാടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് നമ്മുടെ ജഡമെന്ന് പറയുന്നത്. ഈ ജഡത്തെ വേണ്ടും വണ്ണം മനസ്സിലാക്കുകയും അതിനെ കോംപ്രമൈസിലൂടെ ഒന്നുമല്ല, ചില വാക്കുകൾ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ ഈ സബ്ജക്റ്റ് തന്നെ നമ്മൾ ദിവസങ്ങളോളം ദൈവവചനത്തിലൂടെ പഠിക്കേണ്ടതാണ്. അതിന് പറയുന്നത് ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരിക്കും പറയുന്നത് എന്താ, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം മുറിഞ്ഞു, അപ്പോൾ ആ അല്ലെങ്കിൽ ഒരു വ്രണം വന്നു, അതിനെ സ്പിരിറ്റൊക്കെ ഇട്ട് കഴിയുന്ന ശേഷം മെഡിസിൻ എല്ലാം വെച്ച് ഒരു തിരിയൊക്കെ വെച്ച് പഞ്ഞി വെച്ചിട്ട് ബാൻഡേജ് അതിൻ്റെ പുറത്തൊരു വേറൊരു പീസ് വെച്ചതിന് ശേഷം വരിഞ്ഞ് വെള്ളത്തുണി കൊണ്ട് അവർ കെട്ടിവിടുമ്പുണ്ട്. ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒട്ടിക്കുന്നൊക്കെ പണ്ടത്തെ ആശുപത്രി പോർട്ടിലവരെ കെട്ടിവിടും. എന്നിട്ട് ഡോക്ടർ പറയും 3 ദിവസം കണ്ടു വരാൻ പറയും. 3 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പഞ്ഞിയിലേക്കും ഈ കെട്ടിലേക്കും നമ്മുടെ ശരീരത്തിനകത്ത് നിൽക്കുന്ന ആ എന്താ പറയുക, പഴുപ്പും ചലവും ഇതെല്ലാം കൂടി കയറി, നമ്മുടെ ഇൻഫെക്ഷൻ ആക്കിക്കൊണ്ടിരുന്ന മുഴുവനും കൂടി കയറി ഇതിനകത്ത് കയറി പിടിച്ചിട്ട് നേഴ്സ് അത് വന്നിട്ട് കത്രിയും കൊണ്ട് എൻ്റെ തുമ്പ് കണ്ടിച്ചിട്ട് ചുറ്റിയിട്ട് അതിനോട് കാണിക്കുന്ന അത് പിന്നെ പൊതിഞ്ഞ് വലിയ സൂക്ഷിച്ച് ഒന്നുമില്ല, അത് ആ ഡസ്റ്റ്ബിന്നിലേക്ക് അത് കൊണ്ട് കത്തിച്ച് കളയാനുള്ളത് കളയുന്നത് പോലെ ഇതേ ഒരർത്ഥത്തിലാണ് പറയുന്നത്. ഇതിനെ ഒരു ദിവസം സാറ് ഈ എപ്പിസോഡിൻ്റെ ആമുഖത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ പണ്ട് നമ്മൾ ആ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായി, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ, വീട്ടിൽ 3 ദിവസം യോഗം വെച്ചപ്പോൾ, പ്രവാചകൻ വന്ന് നമ്മുടെ നേരെ വിര ചൂണ്ടിയപ്പോൾ, അന്ന് നമ്മൾ ഏതാണ്ട് ഒരു പൊത്തുപൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്നത്, ഇത് ജീവിതത്തിൽ ഇത് ബൈൻഡ് ചെയ്ത് നമ്മളെങ്ങനെ കെട്ടിക്കെട്ടി വെക്കുന്ന, ഇതിനെ ഉരിഞ്ഞുരിഞ്ഞ് കളഞ്ഞെങ്കിലേ ഒരു ദിവസം കൊണ്ടോ
മുൻകാലത്ത് എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കലല്ല ഇത് കയറി വരുമ്പോഴെല്ലാം ഈ ഇതിനെ ഉരിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ നാറ്റം വെച്ച് വീണ്ടും ഇത് ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിന് ദോഷം ചെയ്യും. ഇങ്ങനെ ഒരു പ്രക്രിയയാണിത്. ഈ ജഡത്താലുള്ള ബലഹീനത കേട്ടോളണേ, ആ വാക്ക് നിങ്ങൾ ഓർത്തോളണം. അത് പറഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ വായിക്കും. സാർ അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി സമയം വേർതിരിക്കാൻ ആഗ്രഹിക്കുക. കേൾക്കണേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കി, ന്യായപ്രമാണത്തെ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിന്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ കൂടി ഉണ്ടാക്കിയ കമ്മിറ്റിയോ ഒരു സൊല്യൂഷനോ അല്ല. ന്യായപ്രമാണം ദൈവം മനുഷ്യൻ നന്മ അനുഭവിക്കാനും സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പക്കലുള്ള നന്മകളും ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന് കിട്ടാൻ വേണ്ടി ദൈവം കൊടുത്ത വ്യവസ്ഥകളാണ് ന്യായപ്രമാണത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ന്യായപ്രമാണം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. അല്ലാതെ മോശം എഴുതി ഉണ്ടാക്കിയതല്ലല്ലോ, അഹരോൻ്റെ വീട്ടുകാർ എഴുതി ഉണ്ടാക്കിയതല്ലോ. ദൈവം കൊടുത്തതല്ലേ? ദൈവം ഒരു പാഴ്വേല ചെയ്യുമോ? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊടുത്തതല്ലേ? ആ നന്മയ്ക്ക് വേണ്ടി കൊടുത്ത ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ചിലർ തുറന്നു ചിന്തിച്ചു. അതിന് പലതും ചെയ്യാൻ കഴിയാതെ പോയതിന് ഈ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ജഡം ഉണ്ടാകുന്നുണ്ടാ. ഞാൻ ചില വിശദീകരിച്ച് പറയാം. ഈ ബൈബിളിനകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള സൗഖ്യമുണ്ട്, നിങ്ങൾക്കുള്ള അനുഗ്രഹമുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഉയർച്ചയ്ക്കുള്ളതെല്ലാം തിരുവെഴുത്തിനകത്ത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം 10 എണ്ണം മേടിച്ച് വീട്ടിൽ വെച്ചിട്ടും ഈ പുസ്തകം നമുക്ക് ഫലിക്കുന്നില്ല. പുസ്തകം എന്ന് പറഞ്ഞ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഈ ബൈൻഡിട്ട് ഈ 66 പുസ്തകം എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഇതിനെയല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും മനുഷ്യനുള്ളതാണ്, നമ്മുടെ സ്വർഗത്തിലെത്തിക്കാനുള്ളതാണ്. ഇതിനെ സാധിക്കാതെ പോകുന്നു, ന്യായപ്രമാണത്തിന് കഴിയാതെ പോകുന്നല്ല എഴുതിയിരിക്കുന്നത്, അത് കഴിയാതെ പോകുന്നു. എന്താ കാരണം? സാത്താൻ കിടന്നുകൊണ്ട് തടയുന്നുകൊണ്ടല്ല, മനുഷ്യനിലുള്ള ജഡം ഈ പ്രമാണങ്ങളെ പോലും നിർവീര്യമാക്കുന്നു. അതിൻ്റെ ഭയാനകം നിങ്ങൾക്ക് മനസ്സിലാക്കാമോ? നിങ്ങളോട് ദൈവം പ്രവചിച്ചിട്ടുണ്ട്, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് ആത്മാവ് പറഞ്ഞ ദൂതുകൾ കേട്ട് നിങ്ങളെ അപ്പനും അമ്മയും കൂടി പൊട്ടിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഇത് കൂടെ കൂടി ഓർപ്പിച്ചിട്ടും ദൈവം പറഞ്ഞ ദൂതെന്തേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തലമുറയിൽ ഇംപ്ലിമെൻ്റ് ആകാത്ത എന്തേ? ആരാ ഇതിനെ നിർവീര്യമാക്കുന്നത്? ഈ വകുപ്പിനെ, ഈ നിയമത്തെ, ദൈവം തന്ന പ്രോമിസിനെ, ദൈവത്തിൻ്റെ പ്രമാണത്തെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം തന്ന ദൈവത്തിൻ്റെ അരുളപ്പാടിനെ ആരാ നിർവീര്യമാക്കുന്നത്? നമ്മളോട് ഏതോ, ഞാൻ തുറന്നു പറയുന്നു, ഏതോ വഴി കൂടെ നടന്ന ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കളിൽ ആരോ നിങ്ങൾക്ക് ആഭിചാരം ചെയ്തു, നിങ്ങളുടെ അടുത്ത വീട്ടുകാരൻ ക്ഷുദ്രം ചെയ്തു, അവനെന്തോ ചെയ്ത് ഇലയെ കെട്ടി ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞു, അതുകൊണ്ട് നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നില്ല, നിൻ്റെ മകന് വിസ കിട്ടുന്നില്ല, നിൻ്റെ വീട് പണി നടക്കുന്നില്ല. ഞാൻ സത്യസന്ധമായി പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് പറയാം, ഈ പ്രമാണത്തെ നിർവീര്യമാക്കാൻ ഇവിടുത്തെ ഒരാഭിചാരത്തിനും കഴിയേല, ഇവിടുത്തെ പിശാചിനും കഴിയേല, നിൻ്റെ ശത്രുക്കൾക്കും കഴിയേല. ഇതിനെ, ഈ എഴുതിയിരിക്കുന്ന വാക്ക് ഇതിനെ നിർവീര്യമാക്കി ദൈവത്തിൻ്റെ പ്രമാണത്തെ കല്ലിലെഴുതിയ അഗ്നിസ്ഫുരിക്കുന്ന കൈകൊണ്ട് തമ്പുരാൻ നേരിട്ടെഴുതി കൊടുത്ത ന്യായപ്രമാണത്തിന് പല കാര്യവും ചെയ്യാൻ കഴിയാതെ പോയത് മനുഷ്യൻ്റെ ജഡം, ആ ജഡം കൊണ്ടാണ്. അതിപ്പോൾ ജഡം, ന്യായപ്രമാണം മാറി കൃപയുടെ പ്രമാണം ഇപ്പോൾ വന്നു. പക്ഷെ ജഡമെന്ന് പറയുന്ന ആ വലിയ വസ്തുത ഇന്നും, ന്യായപ്രമാണം മാറിയിട്ട് ഇന്നും മനുഷ്യൻ നിൽക്കുന്നു. അതുകൊണ്ടല്ല ലേഖനത്തിനകത്ത് 472 പ്രാവശ്യത്തിൽ കൂടി പറഞ്ഞിരിക്കുന്ന ജഡത്തെ ഉരിയുക, ജഡത്തെ ക്രൂശിക്കുക, ജഡത്തെ മാറ്റ, ജഡപ്രവൃത്തി ചെയ്യാതിരിക്കുക, ജഡീകനാകാതിരിക്കുക എന്ന് പറയുന്നതിന് കാരണം എന്താ? ഇത് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാ വെള്ളിയാഴ്ച ഉപവസിച്ചാലും നിങ്ങളുടെ വീട്ടിൽ മാസത്തിൻ്റെ അവസാന 3 ദിവസം പ്രാർത്ഥന വെച്ചാലും നിങ്ങൾ എവിടെയെങ്കിലും പോയി നാട് നിങ്ങളെ പോയി ദൈവദാസന്മാരുടെ പ്രാർത്ഥനാ കൂടാരങ്ങളിൽ പോയി കണ്ണുനീര് വാരി എറിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ജഡമാണ് നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നതെങ്കിൽ ദൈവം തന്ന പ്രോമിസുകളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നടപ്പിൽ വരുത്താതെ വണ്ണം ഈ ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത് ജഡ നിമിത്തം ഇതിന് കഴിയാതെ പോവുക. സാക്ഷാൽ ഈ ജീവൻ്റെ പ്രമാണത്തിന് കഴിയാതെ പോവുക. പ്രമാണം അപ്പോൾ ഒന്ന് കാണിക്കുക, എന്ത് ചെയ്യാൻ? ഒന്ന് നോർമൽ ആവണ്ടേ? ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടിരിക്കുക ഒരു പേഷ്യൻറ്റിനെ, മക്കൾ 5 പേര് അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കാശ് ബാഗിനകത്ത് നിർത്തിക്കുക, ഡോക്ടറോട് പറയുക പപ്പ അല്ലെങ്കിൽ മമ്മി സീരിയസ് ഓപ്പറേഷൻ ചെയ്യുക, ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യുക, ഡോക്ടറെ കാശ് വേണോ, എന്ത് വേണം, എന്തും ചെയ്യാം. പക്ഷേ ഡോക്ടർ പറയുക ആളൊന്ന് പ്രഷർ താന്നിട്ട് വേണ്ടേ, ഈ ബി പി താന്നില്ലെങ്കിൽ ചെത്തി മുറിച്ചാൽ ആൾ തട്ടിപ്പോകത്തില്ലേ, ആളൊന്ന് നോർമലാകണ്ടേ, ഷുഗർ ഹൈ ആയിട്ട് നിൽക്കുകയല്ലേ, ഇത് താന്നിട്ട് വേണ്ടേ.
ഡോക്ടർ കൈമലർത്തുക, ഒരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുക, ഇപ്പം ചെയ്യാൻ പറ്റിയല്ല, വേറെ മെഡിസിൻ കൊടുത്ത് നാളെ നോർമലാക്കുക. ഇതുപോലെ ദൈവം തമ്പുരാൻ വരുമ്പോഴെല്ലാം നമുക്ക് ദൂത് തന്ന് നോർമലാക്കാൻ നോക്കുക. നമ്മൾ ജഡത്തിൽ നിന്നിറങ്ങി പോരാതിരിക്കുമ്പോൾ എങ്ങനെ വാഗ്ദത്തങ്ങൾ നിറവേറും? നിങ്ങളുടെ സഭയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഉടയതമ്പുരാൻ്റെ സ്വപ്നങ്ങൾ വാഗ്ദത്തമായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അത് നിർവീര്യമായി പോകുന്നെങ്കിൽ ഇതിൻ്റെ പുറകിൽ ജഡമുണ്ട്. ആ ജഡത്തിന് കഴിയാതെ പോയത് നിവർത്തിക്കാൻ വേണ്ടി യേശു വന്നു. യേശു വന്നതുകൊണ്ടും നമ്മുടെ കാര്യം നടന്നെന്ന് വിചാരിക്കരുത്. യേശു വന്നതിൻ്റെ ആ ദൗത്യം നമ്മുടെ ഏറ്റെടുത്ത്, നമ്മുടെ യേശു വന്നിട്ടും അത് വിശ്വസിച്ചവരോടല്ലേ പൗലോസ് എഴുതിയത്, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്ക്, ആ ജഡത്തെ ഉരിഞ്ഞുകള. ഈ യേശുവിനെ വിശ്വസിച്ചവർ അപ്പോൾ അത് വന്നിട്ടും പാപത്തിന് പരിഹാരം വരുത്തി, പിശാചിനെ കാൽവരി ക്രൂശിൽ അവൻ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടി. ജഡത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം, ആത്മാവിൽ, ദൈവകൃപയിൽ, പരിശുദ്ധാത്മാവിൽ കൈകാര്യം ചെയ്യണം. അതിനാ ഈ റോമാലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിനകത്ത് 9-10 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവിടെ 2 വാക്യങ്ങളാണ്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരോട് പറയുക, അവനോട് നിരപ്പ് വന്നതിന് ശേഷം നമ്മൾ എത്ര അധികമായി ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇത് 9-ാം വാക്യം. തൊട്ട് താഴെ 10-ാം വാക്യത്തിൽ പറയുന്നു, നിരന്നതിന് ശേഷമോ നമ്മൾ എത്ര അധികമായി അവൻ്റെ ജീവനാൽ രക്ഷിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ നോർത്തേ, 2 രക്ഷിക്കപ്പെട്ടവർ വീണ്ടും ബാക്കി കിടക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, രക്ഷിക്കപ്പെട്ടവരോട് 5-ാം അധ്യായം എഴുതുന്നത്, ദൈവത്തോട് നിരപ്പ് വന്നവരോട്. അവരോട് 5:9 പറയുന്നു, ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതെപ്പോഴാണ്? സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുത്രനെ അയച്ചിട്ട് ഈ ലോകം തീക്കരയാക്കുമ്പോൾ, ഈ ജഡത്തെ, ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പൊക്കെ നടന്നു കഴിയുമ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് അന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. അത് 9-ാം വാക്യത്തിൽ. പക്ഷെ 10-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെടൽ കണ്ടോ, അവിടെ പറയുന്നു അവനോട് നിരന്നതിന് ശേഷം ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, നമ്മളൊന്നും കൊടുത്തില്ല, ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ട നമ്മൾ ജീവനാൽ ഒരു രക്ഷിക്കപ്പെടൽ നടക്കുന്നുണ്ട്. സാറിപ്പോൾ പറഞ്ഞ പോലെ ഗ്രീക്ക് ഭാഷയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നു പറഞ്ഞ പോലെ, ആ വാക്കൊക്കെ ആ ടെൻസിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവനാൽ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ്റെ ആ ആത്മശക്തിയാൽ ഈ രക്ഷിക്കപ്പെട്ട ആളുകളിൽ പിന്നെയും രക്ഷിക്കപ്പെടൽ നടക്കുന്നു. അതെന്താ? ഈ ജഡപ്രവൃത്തി, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപം, അനുദിനം ചെയ്യുന്ന ജഡീക ചിന്തകൾ, ആ കാര്യങ്ങൾ ഓരോ ദിവസത്തെ കുടുംബ പ്രാർത്ഥനയിലും നിങ്ങളുടെ ചർച്ചിൽ കിട്ടുന്ന യോഗങ്ങളിലും അനുദിനം അവൻ്റെ ജീവനാൽ, ദൈവദാസന്മാരെ പ്രസംഗിക്കുന്ന വചനത്താൽ, ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുക. അത് ദേഹിയുടെ രക്ഷിക്കപ്പെടലാണ്. അത് കഴിയുമ്പോഴാണ് അവസാനമായി, അത് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, അത് നടക്കുന്നില്ലെങ്കിൽ 9-ാം വാക്യത്തിലെ രക്ഷിക്കപ്പെടൽ ചിലപ്പോൾ അനിശ്ചിതത്വത്തിലാകാം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ അനുദിന ജീവിതത്തിലെ രക്ഷിക്കപ്പെടൽ നടക്കണം. അത് ജഡത്തോടുള്ള ബന്ധത്തിലാണ്. അതിൽ നിന്ന് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മനഃപൂർവ്വമായി ബോധമനസ്സോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ ആ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുത്തും. ആ രീതിയിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ ബലഹീനത ദൈവം മാറ്റും. അടുത്ത വാക്യോട് വായിക്കട്ടെ. അടുത്തത് 4-ാമത്തെ വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തു യേശുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തെന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എത്ര പ്രാവശ്യം അതിനകത്ത് ജഡത്തിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇരുത്തി ചിന്തിക്കുക, ജഡം എന്ന് പറയുന്നത് നമ്മുടെ ഉയർപ്പിനെ പോലും ബാധിക്കുന്നതാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിപ്പാൻ ഇഷ്ടംപോലെ വിശദീകരണം അതിനകത്ത് നമുക്കെടുക്കാം, നീണ്ട എപ്പിസോഡുകൾ കൈകാര്യം ചെയ്യാം. പക്ഷേ ഞാൻ നല്ലൊരു മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി നന്നായിട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മളെ, നമ്മുടെ ശരീരമല്ല ചതിയൻ, അല്ല, ഇതിൻ്റെ പുറകിൽ നമ്മളൊരു ജഡ സ്വഭാവമുണ്ട്. അതിനെ ബോധമനസ്സോടെ കണ്ടിന്, ഇതിനകത്തൊക്കെ വന്നിട്ട് സത്യത്തിൽ സാറേ എത്രയോ ഈ കർത്താവിൻ്റെ ഞാനിടയ്ക്ക് കർത്താവിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച്, നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണെന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിക്കുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ
അവൻ്റെ മഹത്വം മുഴുവൻ കളഞ്ഞത് ഇവിടുത്തെ നാട്ടുകാരോ ജാതികളോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ഇവർക്കാർക്കും കർത്താവ് ഒരിക്കൽ പറഞ്ഞ വാക്കുണ്ട്, ഒരുത്തനും അവൻ്റെ മഹത്വത്തെ തൊടാൻ പറ്റിയല്ല. ഈ ഫറവോനൊക്കെയാണല്ലോ ലോകചരിത്രത്തിൽ ആരാധിക്കേണ്ടവരെ ആരാധിക്കാതെ ഏറ്റവും അധികം അടിമകളായിട്ട് പിടിച്ചു വെച്ചത്. മോശയോട് ദൈവം ഒരു രഹസ്യം പറഞ്ഞു, നീ പേടിക്കണ്ട, അവൻ പറയും നിങ്ങൾ ഉഴലുകയാണെന്ന്, അവൻ നിങ്ങളെ വിടാതിരിക്കും, നീ പേടിക്കണ്ട, ഞാൻ എൻ്റെ ശക്തി അവനിൽ വെളിപ്പെടുത്തും. ഇവിടെ ഏത് വൻകിട രാഷ്ട്രങ്ങളോ രാഷ്ട്രീയമോ ആരൊക്കെ എതിർ സഭയ്ക്കും ദൈവമക്കൾക്കും നേരെ നിന്നാലും ദൈവത്തിൻ്റെ മഹത്വം പോകുകയല്ല. ദൈവം അതിനകത്തൊരു രാജാവിനെ പോലെ എഴുന്നേറ്റ് വരും. സഭകളിൽ നിന്ന് തീയിട്ടാലും കർത്തൃമേശ വാരി റോട്ടി കളഞ്ഞാലും ദൈവദാസനെ സ്തോത്രം കുടുംബമായിട്ട് വണ്ടിക്കകത്തിട്ട് കത്തിച്ചാലും അവരെ റോട്ടിലൂടെ കഴുത്തെ കയറ് കെട്ടി കന്നുകാലിയെ വലിക്കുന്ന പോലെ വലിച്ചാലും, അപ്പം ആൾക്കാർ ചോദിക്കും അയ്യോ ഇവർക്കൊരു ദൈവമില്ലേ, ദൈവം ജീവിക്കുന്നില്ലേ. ഇതിനകത്തൊന്നും ദൈവം കുലുങ്ങിയല്ല, കാരണം ഇതിനെല്ലാം ദൈവമായ കർത്താവ് അവൻ്റെ ശക്തി വെളിപ്പെടുത്തും, അവൻ്റെ മഹത്വം കളയുകയല്ല. പക്ഷെ നമ്മൾ ഈ ജഡപ്രകാരം പോരാടി ജഡപ്രകാരം ചിന്തിച്ച് നമ്മുടെ സഭാഹോളുകൾക്കകത്ത് ആരാധന കഴിഞ്ഞിട്ട് നടക്കുന്ന പല കൂടിയാലോചനകളിലൊക്കെ വ്യാപരിക്കുന്ന ജഡീകമായ കാര്യങ്ങൾ മീഡിയകളിൽ വരുന്നതും പത്രത്തിൽ വരുന്നതും സർക്കുലറായിട്ട് വരുന്നതൊക്കെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ജഡം തകർത്ത് കളയും. അതുകൊണ്ട് ഏറ്റവും ഗഹനമായി ചിന്തിക്കേണ്ടത് റോമാലേഖനം 8:1 ഇപ്പോൾ നമ്മൾ വായിച്ചു നിർത്തിയ 11 വരെയുള്ള ഈ വാക്യങ്ങൾക്കകത്ത് നിങ്ങളുടെ കർത്തൃദാസനോട് നിങ്ങൾ ആവശ്യപ്പെടണം നിങ്ങളുടെ സഭയ്ക്കകത്തൊരു ബൈബിൾ ക്ലാസ് ഈ വിഷയത്തെക്കുറിച്ച് നടത്താൻ. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ കുടുംബത്തെ നിത്യതയെപ്പോലും ബാധിക്കും. അങ്ങനെ പറഞ്ഞ വാക്ക് നിൽക്കുന്നത് അങ്ങ് ഉയർപ്പിച്ചേക്കാന്നല്ല, നിങ്ങളിൽ ഈ ആത്മാവ് വസിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞു ഉണ്ടെങ്കിലുള്ളൂ എന്നതുപോലെ ഇതൊരു സാധ്യതയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ, നിങ്ങൾ ജഡസ്വഭാവത്തിൽ നിന്ന് ഇറങ്ങി ഉരിഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉയർപ്പിക്കാൻ ദൈവാത്മാവ് സന്നദ്ധനം. ഉയർപ്പിനെപ്പോലും ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് പഠിക്കണം. സഭകളിൽ കർത്തൃദാസന്മാർ ആത്മാർത്ഥതയുള്ള കർത്താവിൻ്റെ മണവാട്ടിയെ ഒരുക്കാൻ ആത്മാർത്ഥതയുള്ള ദൈവദാസന്മാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാസേജ് എടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഈ കാലഘട്ടത്തിലെ ദൈവസഭയെ നിങ്ങൾ ഈ വിഷയത്തെ ഗൗരവമായി പഠിപ്പിക്കണം. ജഡമാണ് പല സഭകളെ തകർത്തത്, ജഡമാണ് കർത്താവിൻ്റെ മഹത്വം കളഞ്ഞത്, ജഡമാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ശരിക്കും ഇതിനെ ഫ്രീസാക്കിയത്. അതിൽ നിന്നൊരു മോചനം തുറന്ന കണ്ണോടുകൂടെ ചിന്തിക്കാൻ ദൈവസഭ തയ്യാറായില്ലെങ്കിൽ ആത്മാവിന് വേറെ വഴിയിലൂടെ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ ആ ഭാഗത്ത് നിന്ന് വിടുക സാറേ. ജഡമൊന്ന്, ജഡീകം വേറൊന്ന്. നമ്മൾ ജഡീകത്തെക്കുറിച്ചാണ് പറയുന്നത്, കാർണാലിറ്റി. നല്ല ഡിക്ഷണറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാക്കൊന്ന് നോക്കിക്കോണം. കാർണാലിറ്റി, ജഡീകം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ നമുക്കൊക്കെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു പല കാര്യങ്ങളൊന്ന് അദ്ദേഹം പറഞ്ഞത്, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ചൂടുന്നെടുത്ത് ദൂരെ കളയാൻ വേണ്ടി. ഈ കണ്ണെ കളയുന്ന കാര്യമല്ല പറഞ്ഞത്, ഈ കണ്ണ് നിനക്ക് ചെയ്യുന്നതായ ദോഷം. നിൻ്റെ കയ്യ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ, ഈ കയ്യിനെക്കുറിച്ചല്ല യേശു പറഞ്ഞ, ഈ കൈയുണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഉണ്ടാക്കുന്നതായ പ്രവണത, കാർണാലിറ്റി, ഇതിനെ കണ്ടിച്ച് ദൂരെ കളയാൻ. നീ കണ്ണില്ലാതെ, നീ കയ്യില്ലാതെ, നീ കാലില്ലാതെ നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ സ്വർഗത്തിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നെടുമ്പാശ്ശേരി എന്ന് പറഞ്ഞാൽ വെണ്ണിക്കുളത്തെ എന്തോന്നറിയാവോ? ഇല്ല, ഇല്ല അറിയാവോ? ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളതായ മദ്യശാല. എൻ്റെ ഷാജി പാസ്റ്റർ വൈകിട്ട് ഞാൻ വണ്ടിയിൽ പ്രാർത്ഥനയ്ക്കോ വേറെ എവിടെയെങ്കിലും പോകുന്ന ഉടനെ വെണ്ണിക്കുളം ജംഗ്ഷനിൽ നിന്ന് വരിവരിയോട്ടാൾ എന്തൊരു ഉത്സാഹത്തിൽ ഇവർ പോകുന്നറിയാവോ? പക ജോലി ചെയ്യുമ്പോൾ ഇത്രയും ഉത്സാഹമൊന്നുമില്ല. എന്നാൽ ജോലി ചെയ്ത് മഞ്ഞും മഴയും കൊണ്ട് പൊടിയും അടിച്ച് 500, 600, 700, 800 പോക്കറ്റിലിട്ടുകൊണ്ട് നല്ല ധൃതിയായിട്ട് പോവാ. എൻ്റെ കുഞ്ഞ് റേഷൻ കടയിലോട്ട് പോകുന്നതിന് പകരം നീ നെടുമ്പാശ്ശേരിയിലോട്ടാണ് പോകുന്നത് ഉത്സാഹത്തോടു കൂടെ. ആ വെണ്ണിക്കുളത്തെ കാപ്പിക്കടയിലെങ്ങാനും കയറി ഇന്നൊരു പരി രണ്ട് പരിപ്പോടെ ഒരു കട്ടൻ കാപ്പി അടിച്ചായിരുന്നു, ബാക്കി കാശ് വീട്ടിലെ ഭാര്യയുടെ കൊണ്ട് കൊടുത്തായിരുന്നു, എന്ത് നല്ലതായിരുന്നു. കാർണാലിറ്റി,
ഓ എൻ്റെ സാറേ ഇതിൻ്റെ പടിക്ക കൂടെ പോകുന്നുണ്ടെങ്കിൽ അല്ലെ വെണ്ണിക്കുളം ജംഗ്ഷനിൽ കൂടെ പോകുന്ന അവിടുന്ന് 3/4 kilometer ഉണ്ട് ഇവിടെ വരെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള പ്രേരണയുണ്ട്. അതാണ് കാർണാലിറ്റി. അതാ കാർണാലിറ്റി. കണ്ടിച്ചുകള 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 നിൻ്റെ കണ്ണില്ലാതെ നിൻ്റെ കൈയില്ലാതെ നിൻ്റെ കാലില്ലാതെ നീ സ്വർഗത്തിൽ പോകുന്നതാണ് നരകത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതിനേക്കാൾ വളരെ നല്ലത്. തീർന്നില്ല തീർന്നില്ല ജനിക്കണം മരിക്കണം ഉയർത്തണം. പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവം എഴുതി തന്നിരിക്കുന്ന പ്രൗഢമായ പ്രമാണങ്ങൾക്കായി സ്തോത്രം. ഇന്നും ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് തുറന്ന മനസ്സോടെ സംസാരിച്ചു ദൈവത്തിൻ്റെ ആത്മാവിൽ. കർത്താവെ, ഒരുപാട് പേരുടെ നന്മയെ തടഞ്ഞിരിക്കുന്നത് അവരെ പലരും അന്ധമായി വിശ്വസിപ്പിച്ചതുപോലെ പിശാചോ ആഭിചാരമോ ക്ഷുദ്രമോ ഒന്നും അല്ലെന്ന് ദൈവാത്മാവിൽ ഈ വചനത്തിലൂടെ ബോധ്യമാക്കി. ന്യായപ്രമാണത്തിന് പല കാര്യവും ചെയ്യാൻ കഴിയാതെ പോയത് ജഡമാണെന്ന്. പക്ഷേ ഇന്നും മനുഷ്യനിൽ ആ കാർണാലിറ്റി, ആ ജഡ സ്വഭാവം നിൽക്കുന്നുണ്ട്. ഇത് ഈ എപ്പിസോഡിലൂടെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള 10,000-ക്കണക്കിന് ആളുകൾ കേട്ട് കഴിഞ്ഞു. എൻ്റെ ദൈവമേ, വാഗ്ദത്തമുള്ള ജനത്തിൻ്റെ വാഗ്ദത്തത്തെ ഫ്രീസാക്കി നിൽക്കരുത്. തലമുറകളുടെ നന്മകൾ, വിവാഹങ്ങൾ, കർത്താവെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതകൾ, ശുശ്രൂഷയുടെ ഉയർച്ചകൾ, ചില സഭകളുടെ ഉണർവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിപ്പാൻ സാറിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ, കർത്താവെ, ആ മൊബൈൽ ഉപയോഗിക്കുന്ന, വാട്സാപ്പ് ഉപയോഗിക്കുന്ന, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും കർത്താവെ, ഈ ലോകം ഗ്ലോബലൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വിരൽത്തുമ്പിലെല്ലാം കിട്ടുമെന്നുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജഡത്തിൽ കുരുങ്ങിപ്പോയിട്ട് ആ കാർണാലിറ്റിയിൽ അടിമപ്പെട്ടിട്ട് വാഗ്ദത്തങ്ങൾ നശിപ്പിക്കുന്ന ആരും ദൈവത്തിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉണ്ടാകല്ലേ, ഉണ്ടാകല്ലേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ചെയ്യണം. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലയും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം ചോർത്തുന്ന ജഡപ്രവർത്തികൾ എങ്ങും ഉണ്ടാകരുത്. ദൈവം പ്രവർത്തിക്കണം. മുറിച്ചു കളയേണ്ടത് കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവ് പറഞ്ഞ കണ്ണ് ചൂടുന്നെടുത്ത് കളയാൻ, കരം വെട്ടിക്കളയാൻ, അതിൻ്റെ ആത്മീക മർമ്മം ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. എന്തൊക്കെയുണ്ടത് മുറിച്ചു മാറ്റി ഈ പ്രമാണത്തെ ഞങ്ങളിൽ സജീവമാക്കാൻ ദൈവകൃപ കൊണ്ട് നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേരിപ്പീൻ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ദൈവത്തിൻ്റെ ആ വചനാലോചന മാന്യപ്രേക്ഷകർക്ക് അനുഗ്രഹമാകട്ടെ. വീണ്ടും കാണുന്നതുവരെ ആയിരിക്കുന്നിടത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.